കേരള വർമ്മ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നിർത്തിവെച്ച റീകൗണ്ടിംഗ് പുനരാരംഭിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടതായി പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി വി ശോഭ. റീപോളിംഗ് സംബന്ധിച്ച പരാതി ലഭിച്ചാൽ അധ്യാപകരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി വി ശോഭ പറഞ്ഞു. റീകൗണ്ടിംഗ് നടക്കുമ്പോൾ ഒരു അവിടെ ഒരു പ്രശ്നമുണ്ടായി, തർക്കം ഉണ്ടായപ്പോൾ ഒന്ന് നിർത്തിവെക്കാൻ പറഞ്ഞിരുന്നു. നിർത്തിവെക്കാൻ പറഞ്ഞു. നമ്മളത് കുറച്ച് നേരം അതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോഴേക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു അത് നിർത്തിവെക്കേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ മാനേജർ പറഞ്ഞാൽ പിന്നെ നമുക്ക് അതനുസരിക്കാനേ നിർത്തിയുള്ളൂ. പിന്നെ ഇലക്ഷൻ കൗണ്ടിങ് റീകൗണ്ടിങ് നടക്കട്ടെ എന്നുള്ള ഇതിൽ പറഞ്ഞു. അപ്പോൾ പിന്നെ തീരുമാനം എടുക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസറാണ്. റിട്ടേണിംഗ് ഓഫീസറോട് കാര്യം പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ റീകൗണ്ടിങ് പുനരാരംഭിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ വീണ്ടും കേസ്. കോൺഗ്രസ് നേതാവ് പി സരീൻ നൽകിയ പരാതിയിലാണ് കേസ് എടുത്തത്. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയെന്നും മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചുമെന്നുമുള്ള പരാതിയിലാണ് കേസ്. മുഖ്യമന്ത്രി വീണ്ടും അവഹേളിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. പിണറായി വിജയൻ കേരളത്തിന്റെ ദുരന്തമാണെന്നും അല്പനായി മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ജീവിക്കുന്നത് ലജ്ജാകരമെന്നും സുധാകരൻ വിമർശിച്ചു. ഖജനാവിലപ്പണം ദൂർത്തടിച്ചിട്ട് ഈ കേരളീയം നടത്തി, ഈ കേരളത്തിന് എന്ത് നേട്ടം? ഒരു ബെനിഫിറ്റ് പറയൂ. ഈ സംസ്ഥാനത്തിന് കിട്ടാൻ പോകുന്ന നേട്ടം എന്താ? ആ പൈസ കൊണ്ട് കെ എസ് ആർ ടി സിനെ സംരക്ഷിക്കായിരുന്നില്ലേ? ആ പൈസ കൊണ്ട് കർഷകന്മാരുടെ കടമ്പ് കിട്ടായിരുന്നില്ലേ? ആ പൈസ കൊണ്ട് കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് ഭക്ഷണത്തിന് കാശ് കൊടുക്കാമായിരുന്നില്ലേ? അതുപോലും ചെയ്യാതെ ഈ രാജ്യത്ത് അവരുടെ ദുരഭിമാനത്തിന്റെ പ്രതീകമായി ഒരു കേരളീയം നടത്തി എന്ത് കിട്ടാനാ അദ്ദേഹത്തിന്? കേരളീയം കിട്ടിയാൽ പിണറായി വിജയന്റെ മുഖം മാറിയോ, മുഖച്ഛായ മാറുമോ? കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പിണറായി വിജയൻ ഒരു മുഖച്ഛായയുണ്ട്, മനസ്സിൽ പതിഞ്ഞ മുഖച്ഛായ. അത് മാറ്റാനൊന്നും കേരളീയമല്ല, 10 കേരളീയം നടത്തിയാൽ പോലും സാധിക്കില്ല എന്ന് അവർ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദുരന്തമാണ് പിണറായി വിജയൻ. ഈ സംസ്ഥാനത്തിന്റെ ഒരു ദുരന്തമാണ് ജനമനസ്സറിയാത്ത, മനുഷ്യത്വമില്ലാത്ത, സ്വന്തം ഇച്ഛാശക്തിയും സ്വന്തം താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന, സ്വന്തം പരിരക്ഷയ്ക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന, എത്രയാ വാഹനങ്ങൾ, എത്രയാണ് ഉദ്യോഗസ്ഥന്മാർ കൂടെ കൊണ്ടു നടക്കുന്നത്, എത്ര കോടി ചെലവാണ്, ഈ ചെലവൊക്കെ ആര് വഹിക്കുന്നതാ? എവിടെന്നെങ്കിലും വരുന്നതാണോ? കുടുംബ സ്വത്ത് നിന്ന് കൊണ്ടുവരുന്നതാണോ? പാർലമെന്റിലെ പൈസയല്ലേ? അത് ചെലവഴിക്കുമ്പോ അതിന് സൂക്ഷ്മത വേണം. ആ സൂക്ഷ്മതയില്ലാത്ത വാരി കോരി ചെലവഴിച്ച് സ്വന്തം സുഖ സൗകര്യങ്ങളും സ്വന്തം സംരക്ഷണവും മാത്രം നോക്കി നടക്കുന്ന ഒരൽപ്പനായ മുഖ്യമന്ത്രിയുടെ രാജ്യത്ത് ജീവിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്കൊക്കെ ലജ്ജയുണ്ട്.